ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ നോട്ടും കോയിൻസും ഒക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പുരാവസ്തു നിന്ന് നോട്ടും കോയിനും ഒക്കെ മാറ്റി വെച്ച് കുറച്ച് പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഐറ്റങ്ങളാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിന് യൂട്യൂബ് ചാനൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് തംബ്നെയിലും അതുപോലെ തന്നെ ചാനലായിട്ടും ഒക്കെ എങ്ങനെയാണ് കാണിച്ചു തന്നു. അതിനൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഈ റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. ഒരാളുടെ ജീവിതത്തിൽ ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നതിൽ പകുതി മുക്കാൽ ആൾക്കാർ നിർത്തിയിട്ട് പോകുന്നത് അവർക്ക് പൈസ കിട്ടാത്തതുകൊണ്ടല്ല. ഇപ്പം എൻ്റെയും ഒരു ഫസ്റ്റ് എന്താ പറയുന്നത് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ടിനാണ്. ക്യാഷ് കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. നിങ്ങൾ കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്ന കമൻസ്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് നിങ്ങൾ ചെയ്യുക. ആ ഒരു ചാനലിൽ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് കാണുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എന്തായാലും പൈസ നോക്കിയിട്ടല്ല ഞാനിപ്പോൾ ഇത്രയും വീഡിയോ ചെയ്തത്, ഇത്രയും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഐറ്റങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എൻ്റെ കയ്യിലുള്ള ഐറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് നാളായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന നോട്ടും കോയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കാണിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ പുരാവസ്തുവാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു നോട്ടിൻ്റെ പ്രത്യേകതയാണ്. ഒന്നല്ല, രണ്ട് മൂന്ന് നോട്ടുണ്ട്. ആ നോട്ടിൻ്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നോട്ടും ഏറ്റവും ചെറിയ നോട്ടുമാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ കാണിച്ചപ്പോൾ നമ്മുടെ 1000 രൂപയുടെ പണ്ടത്തെ നോട്ട് കാണിച്ചു, ആ ഒരു വലിപ്പം നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയ വേറൊരു കൺട്രിയുടെ ഉണ്ട്, അത് ഞാൻ അടുത്തൊരു എപ്പിസോഡ് കാണിച്ചാൽ. പക്ഷേ ഉപയോഗത്തിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കറൻസിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഉപയോഗത്തിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി. റഷ്യ 1912 പുറത്തിറക്കിയതാണ്. 500 രൂബിളിൻ്റെ ഒരു കറൻസിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലോസ് ഷോട്ട് ഞാൻ അല്ലാതെ കാണിച്ചു തരാം. ഈ ഒരു നോട്ടിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ കൈ പിടിച്ചേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ നോട്ടിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഉപയോഗത്തിലുണ്ടായിരുന്നതാണ്. 1912 റഷ്യ പുറത്തിറക്കിയ 500 രൂബിളിൻ്റെ ഏറ്റവും വലിയ നോട്ടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 1912 റഷ്യ തന്നെ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ചെറിയ കറൻസിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കറൻസി ആയിട്ടാണോ ഇറക്കിയതെന്ന് വെച്ചാൽ അല്ല, ഇതൊരു സ്റ്റാമ്പായിരുന്നു. ആ സമയത്ത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ മെറ്റൽസിൻ്റെ കുറവ് വന്നു. നാണയങ്ങൾ ഉണ്ടാക്കാനുള്ള മെറ്റൽസിൻ്റെ ഒരുപാട് ഷോർട്ടേജ് വന്ന സമയത്ത് അവർ സ്റ്റാമ്പിൽ സീല് ചെയ്ത് അവിടുത്തെ നോട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഒരു ചെറിയ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കറൻസിയും ഏറ്റവും ചെറിയ കറൻസിയും ഇറക്കിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. 1912 ഏറ്റവും വലിയ കറൻസിയായ 500 രൂബിൾ ഇറക്കി. 1915 ഇറക്കിയതാണ് ഏറ്റവും ചെറിയ കറൻസി. കാരണം യുദ്ധത്തിൻ്റെ സമയത്ത് കോയിൻസിന് മെറ്റൽ ഇല്ലാതിരുന്ന ഷോർട്ടേജ് വന്ന സമയത്ത് ഇറക്കിയതാണ്. സ്റ്റാമ്പിൽ അവർ ഓവർസീൽ ചെയ്ത് ഉപയോഗിച്ചതാണ് ഈ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗത്തിലുണ്ടായിരുന്ന കറൻസികളാണ്. ഇനി ഉപയോഗത്തിലില്ലാത്ത ഇതിലും വലിയൊരു കറൻസി നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ക്ലോസപ്പ് ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, റഷ്യ പുറത്തിറക്കിയ ഏറ്റവും വലിയ നോട്ടും ഏറ്റവും ചെറിയ നോട്ടും ഉപയോഗത്തിലുണ്ടായിരുന്നത്. എല്ലാവർക്കും ഈ വേൾഡ് ബിഗസ്റ്റ് നോട്ടും വേൾഡ് സ്മോളസ്റ്റ് നോട്ടും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു പുതിയ അറിവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. 1912 1915 പുറത്തിറക്കിയ രണ്ട് നോട്ടുകളാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് കോയിൻസ് ഉണ്ടാക്കാനുള്ള മെറ്റൽസിൻ്റെ ഷോർട്ടേജ് വന്ന സമയത്താണ് അവിടുത്തെ സ്റ്റാമ്പ് കറൻസിയായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് 500 രൂബിളിൻ്റെ നോട്ടാണ്. ഇതുപോലെ തന്നെ 100 രൂബിളിൻ്റെ നോട്ടുകൂടുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് ഏറ്റവും വലിയ കറൻസിയും ഏറ്റവും ചെറിയ കറൻസിയുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. സേതു.